السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. أشهد أن لا إله إلا الله، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير سنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. قال الله تعالى في قرآنه الحكيم: أعوذ بالله السميع العليم من الشيطان الرجيم. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبع سبيلك وقهم عذاب الجحيم. ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ്റെ പൊരുത്തം, തൃപ്തി എന്നിവ നേടിയെടുക്കാൻ സാധിക്കും വിധം ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാലവർഷത്തിൻ്റെ കെടുതികളിൽ നിന്നും മറ്റു മാറാ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും കൽബുകൊണ്ട് ആമീൻ പറയുമ്പോൾ, നിങ്ങളും ഞാനും അറിയാതെ മഹ്ശറയിലെത്തുമ്പോൾ ഈ ആമീൻ പറഞ്ഞതിൻ്റെ പ്രതിഫലം പ്രത്യേകം രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആമീൻ സ്വീകരിക്കപ്പെടുകയും അത് പരലോകത്ത് നമുക്ക് പ്രതിഫലമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തുള്ള മനുഷ്യരെല്ലാം പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരുപാട് രോഗികളുണ്ട് ഈ സമൂഹത്തിൽ, ഒരുപാട് രോഗികൾ. എന്നാൽ രോഗികൾ 40% തൊണ്ണൂറ് 90% ആളുകളും മാനസിക രോഗികളാണ്. മാനസിക രോഗം പിടിപെടാത്ത ആളുകൾ ആണും പെണ്ണും വളരെ കുറവാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ടെൻഷൻ എന്നാണ്. വല്ലാത്തൊരു ടെൻഷൻ. അതനുഭവിക്കാത്ത, ടെൻഷൻ അനുഭവിക്കാത്ത മനുഷ്യർ ഭൂലോകത്ത് വളരെ കുറവാണ്. ടെൻഷൻ്റെ കാരണം ഈമാൻ കുറഞ്ഞു പോകുന്നതാണ്. വേറെ മറ്റ് കാരണങ്ങളൊന്നുമില്ല. മനുഷ്യൻ്റെ കൽബിൽ നിന്ന് ഈമാൻ എടുത്തു കളയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥക്കാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത്. ആ രോഗം അനുഭവിക്കുന്നവരാണ് 90% ആളുകളും. അതിൻ്റെ അത് പറയുമ്പോൾ, കണക്ക് പറയുമ്പോൾ 10% ആളുകൾ മാത്രമേ ഈമാനും ഖൗഫും തഖ്വയോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈമാനും തഖ്വയും ഖൗഫും അഭിനയിച്ച് ജീവിക്കുകയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരു വിഭാഗം ആളുകൾ
അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോഡിലിറങ്ങി തപ്പാങ്കൂത്ത് നടത്തി അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ കാലം പ്രത്യേകിച്ച്, ഈ ദിനങ്ങൾ പ്രത്യേകിച്ച്, അതിന് പലതരം പേരുകൾ ഉണ്ടാവാം. നബി ദിനമെന്നോ നബിയെ സ്നേഹിക്കുക എന്നോ പറഞ്ഞുകൊണ്ടാണ് തപ്പാങ്കൂത്തും നടത്തി ആണും പെണ്ണും റോഡിലൂടെ കടന്നു പോകുന്നത്. ഇത്തരം തോന്നിവാസങ്ങൾക്ക് അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ വിശുദ്ധ ഖുർആനോ പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം ലോകത്ത് മൂക്ക് താഴോട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം. അതിന് തെളിവുകളില്ലെന്ന്. എന്നാലും തപ്പാങ്കൂത്തുകാർ തപ്പാങ്കൂത്തുമായി നടക്കുകയാണ്. അപ്പോൾ അള്ളാഹു പലതരം മാനസിക സംഘർഷങ്ങളും നൽകിയിട്ടില്ലെങ്കിലേ അത്ഭുതം ഉണ്ടാവുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നാം നിങ്ങൾക്ക് പലതരം പരീക്ഷണങ്ങൾ നൽകും, അവിടെയെല്ലാം അള്ളാഹു സക്കീനത്തു നൽകും, സമാധാനം. ഖുർആൻ പറയുകയാണ് സൂറത്തുൽ അൽ ഫത്ഹിലെ നാലാമത്തെ ആയത്ത് ഒന്ന് കേൾക്കാം. ഹുവല്ലദി അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സക്കീനത്ത് ശാന്തത ഇറക്കും. പല പ്രയാസങ്ങളും അവരനുഭവിക്കുന്നുണ്ടാവും, പക്ഷെ അള്ളാഹിന്റെ ശാന്തത അതോടുകൂടി അവരുടെ കൽബിലേക്ക് ഇറങ്ങും. എന്താ കാരണം? ലി യസ്ദാദു ഈമാനൻ, അപ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കും. മാ ഈമാനിഹിം, അവർക്ക് ഈമാൻ ഉണ്ട്, ഈമാൻ ഉള്ളതോടുകൂടി ഈമാൻ വർദ്ധിക്കും. സക്കീനത്ത് അള്ളാഹ് ഇറക്കും. അതല്ലാഹ് പറഞ്ഞിട്ട് സക്കീനത്ത് എടുത്തു കളയുന്നതിന്റെ കാരണം അള്ളാഹു സൂറത്തുൻ നഹ്ലിലെ 112-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു. ഒരു ഉദാഹരണത്തോടു കൂടിയാണ് അള്ളാഹു ഉദാഹരിക്കുന്നത്. ശാന്തത വിശ്വാസികളുടെ കൽബിലേക്ക് ഇട്ടുകൊടുക്കും, ഇറക്കിക്കൊടുക്കും. സമാധാനം, അസ്വസ്ഥമായ മനസ്സിനെ അള്ളാഹു സമാധാനം പൂർണ്ണമാക്കും. അതിന് ഈമാൻ വേണം. അതാണ് യസ്ദാദു ഈമാനന്മാരെ ഈമാനിയും, അവരുടെ ഈമാനോട് കൂടിയുള്ള ഈമാനെ അള്ളാഹു വർദ്ധിപ്പിക്കുകയും അവർക്ക് സമാധാനം ഇട്ടുകൊടുക്കുകയും. അപ്പൊ ഈമാനുള്ളവർക്കേ സമാധാനം ഇട്ടു തരുള്ളൂ. തൗഹീദുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ സമാധാനം പ്രതീക്ഷിക്കേണ്ടുള്ളൂ. ഷിർക്കിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കൂല. പിന്നെ ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ആഡംബരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർക്കും അള്ളാഹു സമാധാനം ഇട്ടു കൊടുക്കൂല. ആഡംബര ജീവിതം ഈമാന്റെ അടയാളമല്ല, ലളിത ജീവിതമാണ് ഈമാന്റെ അടയാളം. അപ്പം ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു സമാധാനം ഇറക്കിക്കൊടുക്കുമെന്ന് ഖുർആൻ സൂറത്ത് ഫത്ത്. ഇനി സൂറത്ത് നഹ്ലിലെ ആയത്തൊന്ന് നിങ്ങൾ കേട്ടുനോക്കൂ. നിർഭയത്വവും മനസ്സമാധാനവും അള്ളാഹു ഒരു രാജ്യക്കാർക്ക് കൊടുത്തൊരു ഉദാഹരണം അള്ളാഹു നമ്മളോട് പറയാൻ. വളറബല്ലാഹു മസലൻ കറിയത്തൻ, ഒരു ഗ്രാമവാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉദാഹരണം ഉദാഹരിക്കുകയാണ്. ആ ഗ്രാമവാസികളുടെ അവസ്ഥ അല്ല പറയാണ്. കാനത്ത് ആമിനത്തൻ മുത്തുമയിന്നത്തൻ, അവർ നിർഭയത്തോടുകൂടി ഒരു ശത്രുവിന്റെയും പ്രയാസങ്ങളില്ലാതെ നിർഭയത്വത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ഒരു രാജ്യത്ത് ജീവിക്കുന്നവർ. യൽതിഹാ റിസ്ഖുഹാ റഗദൻ, അവർക്കുള്ള ഉപജീവനം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സുഖമായി നൽകി. ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു സമ്പത്ത് നൽകി, സൗകര്യങ്ങൾ നൽകി, സമാധാനം നൽകി. അങ്ങനെയുള്ള ഗ്രാമമാണ് മീൻ കുല്ലി മക്കാൻ. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഉപജീവനങ്ങൾ, ഒരുപാട് പഴവർഗ്ഗങ്ങളെല്ലാം അള്ളാഹു രാജ്യക്കാർക്ക് നൽകി. എന്നിട്ടോ അതെല്ലാം അനുഭവിച്ചു, സുഖങ്ങളെല്ലാം അനുഭവിച്ച് ഫഖഫറത്ത് ബി അൻഇമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മുഴുവനും തള്ളിക്കളഞ്ഞുകൊണ്ട് ആഡംബരമായി ജീവിക്കും ആ സമൂഹം. ആ ഗ്രാമവാസികൾ ആഡംബരമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ, അള്ളാഹ് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ അവർ ജീവിക്കുവാൻ തുടങ്ങി. അപ്പോഴോ ഫഅദാഖഹുല്ലാ, ആ രാജ്യക്കാരെ അള്ളാഹു അനുഭവിപ്പിച്ചു ലിബാസൽ ജൂ, പട്ടിണിയുടെ വസ്ത്രം അവരെ അള്ളാഹു അണിയിച്ചു. അള്ളാഹു അവർക്കൊരു പട്ടിണിയുടെ വസ്ത്രം ധരിച്ചു. എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളോടുകൂടി ജീവിച്ച ആളുകൾ നമ്മളൊക്കെ അതിൽപ്പെടും. ഒരുപാട് സൗകര്യങ്ങളോടുകൂടി നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ തന്ന സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കാറില്ല. അങ്ങനെ ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? അദാക്കഹല്ലാ, അള്ളാഹു ആസ്വദിപ്പിക്കും. എന്ത്? ലിബാസൽ ജൂ, വിശപ്പിന്റെ വസ്ത്രം അണിയിക്കും. വൽ ഖൗഫ്, ശത്രുഭയം, രാജ്യത്ത് നിന്ന് പോകേണ്ടി വരുമോ? മുസ്ലിങ്ങളായ നമുക്ക് രാജ്യത്ത് ജീവിക്കാൻ പ്രയാസമുണ്ടാകുമോ? മുസ്ലിമാണെന്ന് പറഞ്ഞാൽ വധിക്കപ്പെടുമോ? ഭയത്തോടുകൂടി ജീവിക്കേണ്ടി വരും. ഇതൊക്കെ അള്ളട്ട് തന്നെ പറയാ ബിമാ കാനൂ യസ്നൌൻ. ആ പ്രയാസങ്ങളെല്ലാം, ആ മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു കൊടുക്കാൻ കാരണം ബിമാ കാനൂ യസ്നൌൻ, അവർ പ്രവർത്തിച്ചാൽ.
അവരുടെ പ്രവർത്തന കാരണം. അവരെന്താണോ പ്രവർത്തിച്ചത് നന്ദിയില്ലാത്ത പ്രവർത്തനം, ആഡംബരമായി ജീവിക്കുവാൻ ശ്രമിച്ചു, അള്ളാഹുവിനോട് ഒരു ശുക്രും നടത്തിയില്ല. അള്ളാഹു പറയുകയാണ് സൂറത്ത് ഹജ്ജിൽ, വഇദ് തഅദ്ദന റബ്ബുക്കും, സൂറത്ത് ഇബ്രാഹിമിൽ, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ദാ പ്രഖ്യാപിച്ചിരിക്കുന്നു. റബ്ബ് എന്നെ പ്രഖ്യാപിക്കുക, എന്താ പ്രഖ്യാപിച്ചത്? ലഇൻ ശക്കർത്തും, നിങ്ങൾ അള്ളാഹു ചെയ്തുതന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിപൂർവ്വം ജീവിക്കുകയാണെങ്കിൽ, ല അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിക്കും. വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദി കയറി കാണിക്കുകയാണെങ്കിലോ, നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഇന്ന അദാബിയിലെ ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്, ഏത്തിലും പരത്തിലും. ഒരു സമാധാനം വന്നിട്ടില്ല. ലോകത്തുള്ള ആളുകൾ 90% ആളുകളും മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്നവരാണ്. ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം, ജ്യേഷ്ഠനാവാം, അനുജനാവാം, പെങ്ങളാവാം, ആരായിരുന്നാലും സമാധാനമില്ല, ആർക്കും സമാധാനമില്ല. എന്താ കാരണം? റബ്ബിനോട് അടുക്കുന്നില്ല. അതാ കാരണം. ഖുർആൻ പറഞ്ഞു, ഉസ്കുറു നിഅമത്തല്ലാ ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ തൗഹീദുള്ളവരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, ഉസ്കുറു നിഅമത്തല്ലാ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചേ പറ്റൂ. നന്ദി കാണിക്കണം. നിങ്ങൾ തൗഹീദുള്ളവരാണെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ മുജാഹിദാണ്, ഞാൻ ഖുർആനും ഹദീസും ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ ഉസ്കുറൂലില്ല, അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കണം, എന്നാലേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ. അപ്പൊ നന്ദി കാണിക്കലെങ്ങനെ? നമ്മൾ മനസ്സറിഞ്ഞ് റബ്ബിനോട് മനഃപ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് അടുക്കുക, അല്ലേ? ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്തൊക്കെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാ, ലാ തുഹമ്മിൽനാ മാലാ താഖത്തലനാ ബി. ഒരുപാട് പ്രയാസം, താങ്ങാൻ കഴിയാത്ത പ്രയാസം വരുമ്പോൾ റബ്ബിനോട് പറയാണ്, ലാ തുഹമ്മിൽനാ മാലാ താഖത്തലനാ ബി, പടച്ചവനെ എന്റെ ശരീരത്തിനും എന്റെ മനസ്സിനും താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ കൊണ്ടെന്നെ നീ വഹിപ്പിക്കരുത് റബ്ബെ. അഞ്ചു നേരവും പ്രാർത്ഥിക്കുക, ലാ തുഹമ്മിൽനാ. സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാത്രി കിടക്കുമ്പോൾ ഈ ആയത്തുകൾ ഓതിക്കൊണ്ടാണ് കിടക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം അത് അറിയാലോ, ആ രണ്ട് ആയത്തുകൾ ഓതിക്കൊണ്ടായിരുന്നു പ്രവാചകൻ കിടക്കുന്ന. അതിലുള്ള ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ലാ തുഹമ്മിൽനാ മാലാ താക്കത്തല്ലാ നബിഹി, പടച്ചോനെ താങ്ങാൻ കഴിയാത്ത പ്രയാസം, മനഃപ്രയാസം നൽകല്ല പടച്ചോനെ, നൽകുന്നത് റബ്ബാണ്. നിങ്ങൾ നന്ദി കേട് കാണി ജീവിക്കുമ്പോൾ അള്ളാഹു മനസ്സമാധാനം എടുത്തു കളയും, നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയും നിങ്ങൾ നന്ദിയോടുകൂടി ജീവിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു മനസ്സമാധാനം ചൊരിയും. എന്തുകൊണ്ട് എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല? കാരണം കരാരാ, നമ്മൾ തന്നെയാണ് കാരണം. നമ്മളെ ജീവിതത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു നേരം പോലും നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാവാറില്ല. ഇതൊക്കെ നമുക്കറിയാം, രാത്രി കിടക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കണം, ഈ ആയത്തോതിക്കൊണ്ടാണ് കിടക്കേണ്ടത്. പക്ഷെ നമുക്ക് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം അറിയില്ല. നമുക്കത് അറിയണം, നിർബന്ധമില്ല. നമുക്ക് നമ്മളെ പൈസ കുറയുമ്പോൾ, കച്ചവടം കുറയുമ്പോൾ, നമ്മുടെ മക്കൾ വഴിതെറ്റുമ്പോൾ, നമ്മുടെ ഭാര്യ മോശക്കാരിയാകുമ്പോൾ, നമ്മുടെ ഭർത്താവ് മോശക്കാരനാകുമ്പോൾ, അപ്പോഴാണ് നമുക്ക് മനസ്സമാധാനം കേടുവരുന്നത്. സമാധാനക്കേട് വരുന്നത് അപ്പോഴാ. റബ്ബുമായി അടുക്കാത്തതിൽ ഒരു പ്രയാസം നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പടച്ചോനെ, റബ്ബുമായി അടുത്തൊരാള് രാത്രി കിടക്കുമ്പോൾ ലാ തുഹമ്മിൽനാ മാലാ താഖത്തലനാ ബി, പടച്ചോനെ ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ, വഹ്ഫിർലനാ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ല തെറ്റും വന്നു പോയിണ്ടേ, പടച്ചോനെ മാപ്പ് തരണേ. ഇത് പറഞ്ഞാ കെടുക്കുന്നുണ്ട്. അൻത മൗലാന, പടച്ചവനെ നീയാണ് ഞങ്ങളുടെ യജമാനൻ, നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അൻത മൗലാന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, അല്ലാഹുവേ മുസ്ലിങ്ങളായ ഞങ്ങളുടെ നേരെ ഊങ്ങുന്ന വാളുകൾ, ആ വാളുകൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നു, രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നിർവഹിച്ചാണോ നമ്മൾ കിടക്കുന്നത്? അല്ല. നമുക്ക് മനസ്സമാധാനക്കുറവ് വരുമ്പോൾ മാത്രമാണ് എന്ത് കൗൺസിലിങ്ങിന് പോവുക, നിസ്കാരം തുടങ്ങുക, അല്ലേ, പ്രാർത്ഥന തുടങ്ങുക, അപ്പോളതിനാണ് അല്ലേ. ഖുർആൻ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അബ്ദിൻ തുസീബുഹു മുസീബ, ഏതൊരു മുസ്ലിമിനും ഒരാപത്ത് ബാധിക്കുമ്പോൾ, ഫയഖൂൽ, അവൻ പറയണം എന്ത്? ഫയഖൂൽ, അവൻ പറയുന്നുണ്ടാ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഏതൊരു പ്രയാസം വന്നാലും, കച്ചവടം കുറഞ്ഞാലും, മക്കൾ മരിച്ചാലും, സമ്പത്ത് നഷ്ടപ്പെട്ടാലും,
എന്ത് മുതലും നഷ്ടപ്പെട്ടാലും ഏത് ചെറുതും വലുതുമായ മനപ്രയാസം വരുമ്പോഴൊക്കെ നിങ്ങൾ പറയേണ്ട എന്താ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറയണം. അത് പറയുന്ന നന്ദിയുള്ള ദാസന, അള്ളാഹുവെ ഞങ്ങൾ നിനക്കുള്ളതാണ്, ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവെ നിനക്കുള്ളതാണ്, വൈന്നാ ഇലൈഹി റാജിഊൻ. ഇവിടെ ഉണ്ടാക്കിയ സമ്പത്തും ഇവിടുത്തെ മക്കളും മുതലുകളും എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു നാൾ നിന്നിലേക്ക് മടങ്ങുന്നവനാണ്. അതുകൊണ്ട് ഇവിടെ വന്നൊരു പ്രയാസവും എന്നെ സംബന്ധിച്ചുള്ള പ്രയാസമല്ല. അത് മനസ്സിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ടാ പറയാ. ഖുർആൻ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അങ്ങനെയാണ്. ഈ പ്രാർത്ഥന മാത്രം പോരാ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് ശേഷം അല്ലാഹുമ്മ അജിർനീ ഫീ മുസീബത്തി, പടച്ചോനെ എനിക്ക് ബാധിച്ചിരിക്കുന്ന ആപത്തിൽ പരലോകത്ത് നിന്ന് എനിക്ക് പ്രതിഫലം തരണേ, എന്റെ കച്ചവടം ഇവിടെ കുറഞ്ഞോട്ടെ, എന്റെ മക്കൾ മരിച്ചോട്ടെ, എനിക്ക് മാതാപിതാക്കൾ ഇല്ലാതായിക്കോട്ടെ, എന്റെ സമ്പത്തെല്ലാം എടുത്തു കളഞ്ഞോട്ടെ, അജിർനീ ഫീ മുസീബത്തി, വന്ന ആപത്തിൽ പടച്ചോനെ പ്രതിഫലം തരണം. എന്തൊരു ശുക്രാൻ റബ്ബിനോട് കാണിക്കുന്നത്. ആപത്തോ എന്താ പറയുന്നത്, പ്രയാസം വന്നപ്പോഴാ വരുന്നത്, കച്ചവടം നഷ്ടപ്പെട്ടാളാ പറയുന്നത്, ജോലി നഷ്ടപ്പെട്ട മനുഷ്യനാ പറയുന്നത്. നമ്മൾ സാധാരണ ഇന്നാലില്ലായോ ഇന്നാലേ റാജിഊൻ എന്ന് മരിച്ചാൽ മാത്രമേ പറയുള്ളൂ. ഒരാൾക്ക് രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു മുസീബത്തല്ലേ, ലാഭത്തല്ലേ. റസൂലുള്ള കാലിൽ മുള്ളു കറച്ചാൽ പോലും ഇന്നാലില്ലാഹിയോ ഇന്നാലേഹി റാജിഊൻ എന്ന് പറയും. അതാ നമുക്ക് അങ്ങനത്തെ ദിക്കറൊന്നും അറിയേണ്ടവില്ല, നമ്മൾക്ക് പഠിക്കേണ്ടവില്ല. നമുക്ക് ആകെ മരിച്ചാൽ ഇന്നാള് മരിച്ചു, അപ്പൊ തന്നെ നല്ല കളർഫുൾ ഇന്നാലില്ലാഹിയോ ഇന്നാലേഹി റാജിഊൻ മറ്റവർക്ക് ഫോർവേഡ് ചെയ്യും. അതേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് എന്ത് പ്രയാസം വന്നാലും ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ ആണ്. നമുക്കറിയാം ഈ പ്രാർത്ഥന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമയുടെ ഭർത്താവ് അബൂ സലമ വഫാത്തായപ്പോൾ നബി പഠിപ്പിച്ചതാണ്. അവരെന്നെ പറയുന്നത് ലമ്മ തുവഫി അബൂ സലമ, അബൂ സലമ വഫാത്തായപ്പോൾ കുൽത്തു, ഞാൻ പറഞ്ഞു, കമാ അമറനി റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്, ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, ഭർത്താവ് മരിച്ചപ്പോഴേ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന പെണ്ണാണ്. അതുകൊണ്ട് ഫഅഖ്ലിഫ്നി ഖൈറൻ മിൻഹു, അല്ലാഹുവേ മരിച്ചുപോയ ഭർത്താവിനേക്കാൾ ഉത്തമമായ ആളെ എനിക്ക് നീ പകരം തരണേ. അതായിരുന്നു റസൂലിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു മുസൽമയെ. ആ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തു. അബൂ സൽമയുടെ വഫാത്തിന് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് വിവാഹം കഴിച്ചു. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉത്തമമായ അബൂ സലമ, നമുക്കറിയാം വഹദിലും ബദറിലുമൊക്കെ പങ്കെടുത്ത സഹാബിയാണ്, യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ്. അതിനേക്കാൾ ഉത്തമമായത് ഇനി ആരെയാണ് ഞാൻ ചോദിക്കേണ്ടതെന്ന് ചിന്തിച്ചു പോയ ടൈം, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു പകരം കൊടുത്തത്. അഖ്ലിഫിനി, എനിക്ക് നീ പകരം തരണം, ഖൈറ മിൻഹു, അതിനേക്കാൾ ഉത്തമമായത്. അപ്പൊ ഒരു നഷ്ടം വരുമ്പോഴും അഖ്ലിഫിനി ഖൈറ മിൻഹു, ഇതിനേക്കാൾ ഉത്തമമായി തരണേ. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അപ്പോഴും പറയുന്നു. എന്ത് ചെറുതും വലുതുമായ പ്രയാസങ്ങൾ വരുമ്പോഴെല്ലാം ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ നമ്മൾ പഠിക്കുക. നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു ഈമാൻ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ചില ദിക്റുകൾ, മനപ്രയാസം ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം ലോകത്തെ ഏറ്റവും മനപ്രയാസവും സങ്കടവും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചവരാരാന്ന് വെച്ചാൽ അമ്പിയാക്കന്മാരാണ്. അഷദ്ദുൽ ബലായി അൽ അംബിയ, അംബിയാക്കന്മാരെയാണ് അള്ളാഹു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ഫല്ലംസൽ ഫല്ലംസൽ, പിന്നീട് അംബിയാക്കന്മാരോളം അത്ര ഇല്ലെങ്കിലും അതിന്റെ താഴേക്കിടയിൽ ഈമാനുള്ളവരെയാണ് പിന്നെ പരീക്ഷിക്കുക. മനപ്രയാസം പിന്നെ ഒഴുക്ക, ഫല്ലംസൽ പിന്നെ അതിനോട് അടുത്ത ആൾക്ക്. അപ്പോ അംബിയാക്കന്മാരെ പരീക്ഷിച്ചു, പിന്നെ ഈമാനും തഖ്വയും ഖൗഫുമുള്ള ആളുകളെ പിന്നെയും അല്ല പരീക്ഷിക്കും. സാധാരണ നമ്മളൊക്കെ വിചാരിക്കണ്ട, ഞാൻ ഈമാനും നമ്മളും നിസ്കരിക്കാൻ വരുന്ന തന്നെ ഖൈറുണ്ടാവാനാ, മനസ്സമാധാനം കിട്ടാനാ. മനസ്സമാധാനം കിട്ടും, പൈസ ഇട്ടു കേട്ടോ നിസ്കരിക്കാൻ വന്നാൽ. ചെറിയൊരു പള്ളിയിൽ കയറുന്നതിലാ നല്ല ശമ്പളം കിട്ടാൻ, അതൊന്നല്ല പറഞ്ഞില്ല. എന്നിട്ട് കുറെ ഒരാ കുറച്ചു കാലം പള്ളിക്ക് കാണാം, പിന്നെന്തേ പോയത് ചോദിച്ചാൽ കുറെ നിസ്കരിച്ചൊരു കാര്യമില്ല. കാരണം ഓം അന്ന് എന്തിനല്ല, ഓം മുക്കാൽ ഉണ്ടാക്കാമെന്നാ, ഇവിടെ മുക്കാൽ കൊടുക്കുന്ന കാലമാണോ, അല്ല. പിന്നെ പള്ളിക്കലിങ്ങൾ തിരിഞ്ഞു വലിച്ച് തിരിഞ്ഞു വലിച്ചിട്ട് അവന് അറിവുള്ള മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കും, അതവന്റെ ഈമാൻ വിറ്റവും വാങ്ങണം. അത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. എത്രയോ ആളുകൾ പള്ളിയിൽ വന്ന് പരിചയപ്പെട്ട് സങ്കടവും പ്രയാസമൊക്കെ പറഞ്ഞ് മുക്കാലൊക്കെ കൈമലാക്കി പിന്നെ അവന് വേറെ പള്ളിയിലാണ് പോവുക, പിന്നെ ആ പള്ളിയിൽ ഉണ്ടാവില്ല, കാരണം അവൻ്റെ ആ പിരിവ് കഴിഞ്ഞു.
കണ്ടില്ലേ? ഇതൊക്കെ ചെയ്യുന്നെന്താ? ആളുകൾക്ക് ഈമാനില്ല. അതുകൊണ്ടാണ് ഒരു മുത്ത് റസൂള്ള പറയാൻ ദുആഉൽ കർബ് അറിയോ? ഇങ്ങനൊരു ഹെഡിങ് ഉണ്ട് കിതാബുകളിൽ. ദുആഉൽ കർബ് എന്താ അറിയോ? മനപ്രയാസത്തിന്റെ സമയത്ത് ചെയ്യേണ്ടുന്ന പ്രാർത്ഥന. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്ദൽ കർബ്, റസൂലുള്ള മനപ്രയാസം ഉണ്ടാകുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ദിക്ർ കേട്ടോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ റബ്ബു സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മനപ്രയാസം ഉണ്ടാകുമ്പോൾ റസൂലുള്ള നടത്തിയ ദിക്ർ അത്. നമുക്കറിയില്ല, നമ്മൾ പഠിക്കേണ്ടതുമില്ല, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുമില്ല. ഞാൻ അറിയാത്തവരോട് അവരെ ചോദിച്ചു പഠിക്കാണ്ട്, അതുമില്ല. കാരണം നമുക്ക് ദിക്റൊന്നും ആവശ്യമില്ല, നമ്മൾക്ക് പൈസ മാത്രം മതി. പിന്നെ തഖ്വ വേണം, എന്നാലാണ് മനപ്രയാസം അല്ലാഹു മാറ്റുക. ജീവിതത്തിൽ അല്ലാഹുവിനെയും പ്രവാചകനും പഠിപ്പിച്ച പാഠ്യങ്ങൾ പദ്ധതികൾ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകൾ ജീവിതത്തിൽ പകർത്തുകയൊക്കെ ചെയ്താൽ അള്ളാഹു എന്ത് പറഞ്ഞു? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. വമൻ യത്തഖില്ല, ആര് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കുകയും അള്ളാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് യജ്അൽ ലഹു മഖ്റജ, അവൻ മനപ്രയാസം അനുഭവിക്കുമ്പോൾ അള്ളാഹു അതിൽ നിന്ന് പുറത്തു പോരാനുള്ള വഴി അല്ല ഉണ്ടായി കൊടുക്കും. എത്രയോ പ്രയാസം ഉണ്ടാവും. നമ്മളെ മനപ്രയാസത്തിന്റെ പ്രധാന കാരണം എന്താ അറിയോ? ഒന്ന്, നമ്മൾ ഇന്നലകളെ കുറിച്ചാണ് ചിന്ത. നമ്മളെ മെയിൻ ചിന്ത ഇന്നലകളാണ്. കഴിഞ്ഞുപോയ ഇന്നലകളിൽ ഞാൻ ആരായിരുന്നു, എന്റെ ആരോഗ്യം എന്തായിരുന്നു, എന്റെ സൗന്ദര്യം എന്തായിരുന്നു, അതെല്ലാം പോയല്ലോ. അതാണ് സങ്കടം, ഒരു സങ്കടം അതാ. രണ്ടാമത്തതോ? രണ്ടാമത്തത് നാളെ ഇനി എന്താ വരാൻ പോകുന്നത്, അതാണ് നമ്മളെ മനപ്രയാസം. അല്ലെ, നാളത്തെ കാര്യം, നാളെ ഞാൻ എന്താവും, നാളെ എന്റെ അവസ്ഥ എന്താ? മക്കളെല്ലാവരും കയ്യൊഴിഞ്ഞിരിക്കുന്നു, ആരോഗ്യമാണെങ്കിൽ പോയിട്ടുണ്ട്, വീടാണെങ്കിൽ വിൽക്കാനായിട്ടുണ്ട്, ജപ്തിക്ക് ടൈമായിട്ടുണ്ട്, നാളത്തെ എന്റെ അവസ്ഥ അതാലോചിച്ചിട്ടാണ് ടെൻഷൻ. ഇന്നത്തതോ അത് ചിന്തിക്കാറില്ല. ഇന്നത്തതാണ് വിശ്വാസി ചിന്തിക്കുക. ഇന്നലത്തെ പോയി നാളത്തെ വരാനുള്ളതാണ് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. നാളത്തെ നിങ്ങൾ നാളെ എന്താവണം, ആരെക്കൊണ്ട് സഹായിക്കപ്പെടും, ഇതൊക്കെ തീരുമാനിക്കുന്ന റബ്ബ. പക്ഷെ ആ വിശ്വാസം നമ്മളെ കൽബിൽ വരണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വഖൈതും ഫിൽ അംരിൽ അലീം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് താങ്ങാനാവാത്ത പ്രയാസങ്ങളിൽ നിങ്ങൾ പോയി പെട്ടാൽ, ഇദാ വഖൈതും നിങ്ങൾ പോയി പെട്ടാൽ, ഫിൽ അംരിൽ അലീം, ഗുരുതരമായൊരു വിഷയത്തിൽ നിങ്ങൾ പോയി പെട്ടാൽ, ഫഖൂലു, നിങ്ങൾ പറയണം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അത് പറയാൻ അറിയാത്ത ആരുണ്ടാവില്ലല്ലോ? ആ ദിക്ർ പറയാൻ കഴിയാത്തവരാരേ ഉണ്ടാവും? എല്ലാവർക്കും അറിയില്ലേ? ഏത് മനപ്രയാസത്തിൽ ചെന്ന് പെട്ടാലും ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾ വക്കീൽ, ഭാരമേൽപ്പിക്കുവാൻ അനുഗ്രഹീതനായ അല്ല മതി എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു ദിക്ർ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടാകുമ്പോൾ പഠിപ്പിച്ച മറ്റൊരു ദിക്ർ, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു, പ്രവാചകന് മനപ്രയാസമുണ്ടായാൽ റസൂലുള്ള പറയും, യാ ഹയ്യ യാ ഖയ്യൂം, ഇതും നമുക്ക് എളുപ്പല്ലേ, യാ ഹയ്യ യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസ്, യാ ഹയ്യ യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനായ അള്ളാഹുവേ, സർവത്തെയും നിയന്ത്രിക്കുന്നതായ അള്ളാഹുവേ, യാ ഖയ്യൂം, ഖയ്യൂം എന്ന് പറഞ്ഞതാണ് അർത്ഥം. അള്ളാഹു ഖയ്യൂമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ആ റബ്ബിനോടാണ് പറയുന്നത്, എന്താ പറഞ്ഞത്? ബി റഹ്മത്തിക അസ്തഗീസ്, അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ, കാരുണ്യത്തിനായി ഞാൻ അപേക്ഷിക്കുകയാണ്, ഞാൻ തേടുകയാണ്. അസ്തഗീസു ബി റഹ്മത്തിക അസ്തഗീസു, അത് മാത്രമേ പഠിക്കാനുള്ളേ. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞു നോക്കി, യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസ് എന്ന് പറയാൻ പ്രയാസം ഉണ്ടാവും? ഇല്ല. നിങ്ങളുടെ മനസ്സോട് ഇപ്പൊ പറഞ്ഞൂടെ, എന്തെങ്കിലും ഒരു മനപ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി പള്ളിയിൽ ഇരിക്കേണ്ടതിൽ ആ പ്രയാസം അനുഭവിക്കാതിരിപ്പോടെ ആരുണ്ടാവില്ല? അയാളുടെ മനസ്സുകൊണ്ട് അയാളുടെ അധരങ്ങൾ ചലിക്കട്ടെ. യാ ഹയ്യ യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസ്, പഠിക്കാനും കൂടി പ്രയാസം കണ്ടോ? ഒരു പ്രയാസമില്ല. അപ്പൊ മനസ്സമാധാനം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇട്ടു തരാൻ ഒരുപാട് ദിക്റുകൾ. എന്നിട്ടോ, യാ ഹയ്യ യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസ് എന്ന് ഒന്ന്. ഇനിയോ മറ്റൊന്ന്, ഒരുപാട് ദിക്റുകളും ദുആകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക്. പക്ഷെ ഇതൊന്നും നിർവഹിക്കാതെ അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിട്ട് എനിക്കിപ്പോ ഒന്നിനും തോന്നുന്നില്ല, ഇപ്പൊ ചോറ് കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് രാത്രി കിടന്നാ പ്രയാസമാണ്, കണ്ടമാനം ദുസ്വപ്നങ്ങൾ കാണുകയാണ്, ഇതൊക്കെ കാരണം എന്താ? അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി. ഒരു ദിക്റുമില്ല, ഒരു പ്രാർത്ഥനയില്ല, മൃഗത്തെപ്പോലെ ജീവിക്കുന്നു, ആഡംബരമായി ജീവിക്കണമെന്ന് മാത്രം കൊതിക്കുന്നു. അതിന് കയ്യാറാവുമ്പോൾ മനപ്രയാസം വരുന്നു. ശരിയല്ലേ?
കച്ചവടം നല്ല ഉണ്ടായപ്പോഴോ ഭയങ്കര ആർഭാടം, കച്ചവടമൊക്കെ പോയപ്പോഴോ നിരാശനായി, അങ്ങേറ്റത്തിൽ നിരാശയിലേക്ക് പോവുകയും അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയും. ചിലത് ആ സമയത്ത് മാത്രം പള്ളിയിലേക്ക് വരും, അവന്റെ പ്രയാസം നീങ്ങിയാൽ പള്ളിയിൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടും ടൈപ്പ് ആൾക്കാരല്ല പരിചയപ്പെടുന്നത്. അതിലും കൂടി പറയാം, ഒരു ഹുത്തുബയുടെ സമയം ഉണ്ടാവില്ല. ഏതായിരുന്നാലും മറ്റൊരു ഇതും കൂടി കേട്ടോളൂ, നിങ്ങൾ ഒരു ദിക്റും കൂടി ഒരു ദുആയും കൂടി. നമുക്ക് മനപ്രയാസം ഉണ്ടാവുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് അല്ലെ ഒന്ന്. പിന്നെ മനപ്രയാസം ഉണ്ടാവുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഇതൊന്നും പറയാൻ പ്രയാസമില്ലല്ലോ, ഉണ്ടോ? ഒരു മനപ്രയാസം അനുഭവിക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. എന്താ കാരണം? ലാ ഹൗല, എന്റെ എനിക്കൊരു ചലനവും കഴിയില്ല പഠിച്ചോനെ, വലാ ഖുവ്വത്തൊരു ശക്തിയും ഇല്ല, ഇല്ലാ ബില്ല നിന്നെ കൊണ്ടല്ലാതെ, അള്ളാഹനെ കൊണ്ടല്ലാതെ, ഉണ്ടോ? എനിക്കൊരു ചലനവുമില്ല, ലാ ഹൗല, ഹൗല എന്ന ചലന, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയൂല, ഒരു ശക്തി എനിക്കില്ല. അതാണ് ആ ദിക്ർ. അപ്പോ എന്ത് മനപ്രയാസം ഉണ്ടാവുമ്പോഴും എന്തൊക്കെ പറയാ? ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ പറഞ്ഞില്ലേ? പിന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് പറഞ്ഞില്ലേ? ഇതൊക്കെ പറയുന്ന ഒരു കൽബിലേക്ക് ഈമാൻ അള്ളാഹു ഇട്ടുതരും. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂറത്തുൽ ഫത്തഹിലായത്, ആ സൂറത്തുൽ ഫത്തഹിലെ സന്ദർഭം ഏതാ? നിങ്ങൾ അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൽബിലേക്ക് ശാന്തതയും സമാധാനവും ഇട്ടുകൊടുക്കും, ഇറക്കിക്കൊടുക്കും എന്നുള്ള പറഞ്ഞ ആയത്ത് ഏതാ? നിങ്ങൾ സന്ദർഭം ഉസ്വത്തു ബദറിന്റെ സന്ദർഭം, ബദർ യുദ്ധ സന്ദർഭം അല്ലേ? ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനപ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ശാരീരികമായ അയോഗ്യതയുള്ള ആളുകൾ, ഒരു നിലക്കുമുള്ള പടക്കോപ്പുകളില്ലാത്ത ആളുകൾ, പട്ടിണി കിടന്ന് മെലിഞ്ഞൊട്ടിയ മനുഷ്യന്മാർ, യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ലാത്തവർ, അവർക്കാണ് അള്ളാഹു സമാധാനം ഇട്ട് കൊടുക്കാറുണ്ട്. ആലോചിച്ചു നോക്കുക. ആ സമയത്ത് അവർ ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോവുകയാണ്. എന്താ പരീക്ഷണം? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലെ മനസ്സ് ഇപ്പൊ സമാധാനത്തോട് കൊടുത്തിരിക്കല്ലേ? ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം തുടങ്ങാൻ പോകുന്നത് നിങ്ങളെ മനസ്സുണ്ടായി? ഏത് സമയത്തും ഇങ്ങോട്ട് വരും, പേടിയില്ലേ അല്ലേ? ശാന്തത വിശ്വാസികൾക്കെല്ലാം ഇട്ടു വരുന്നതാണ്. ഏത് പ്രതിരോധ ഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിന്റെ സമാധാനം ഇട്ടുതരും. ദിക്റുകൾ പഠിക്കുക കേട്ടോ. ഇനി റസൂലുള്ള പഠിക്കുകയാണ്. അള്ളാഹുമ്മ റഹ്മത്തക അർജു, അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫലാ തകില്ലുനി തറഫത്ത ലൈൻ, പടച്ചോനെ ഒരു സെക്കൻഡ് പോലും, ഒരു കണ്ണിന്റെ ഇമ വെട്ടി തുറക്കുന്ന സമയം പോലും പടച്ചോനെ എന്നെ നോക്കാൻ നീ എന്നെ തന്നെ ഏൽപ്പിക്കരുത്, നീ എന്നെ നോക്കണം. ഫലാ തകില്ലുനി തറഫത്ത ലൈൻ, കണ്ണിന്റെ തറ ഒരു പോള വെട്ടുന്ന സമയം, കണ്ണിന്റെ ഇമ വെട്ടാൻ എത്ര സമയം വേണം, അത്ര സമയം പോലും പടച്ചോനെ എന്നെ നീ എന്നെ ഏൽപ്പിക്കരുത്, നീ എന്നെ നോക്കണം. മാനസിക പ്രയാസം ഉണ്ടാവില്ലേ? എന്താ പറഞ്ഞത്? അള്ളാഹുമ്മ റഹ്മത്ത കാർജു, അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തകില്ലുനി തറഫത്തല്ലേ, അതിനൊക്കെ എന്തു വേണം? ഇതൊക്കെ ഈ ദിക്റുകളൊക്കെ അറിയും വേണം, പഠിക്കും വേണം, അതിന്റെ അർത്ഥവും ആശയവും ആഴവും പഠിക്കണം, എന്നിട്ട് വേണം റബ്ബിനോട് പറയാൻ. അതല്ലാതെ വെറുതെ ഒരു കാസറ്റ് പോലെ പ്രവർത്തിച്ചാൽ പോരാ. അങ്ങനെ ഇതൊക്കെ ചെയ്താൽ ഒരു മനപ്രയാസവും നിങ്ങളുടെ നേരെ വരില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കേട്ടോ. ഇനിയോ ഈമാൻ വളരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹായോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില പദങ്ങൾ പഠിപ്പിച്ചു തരാം. തഖൂലിൻ, നീ അത് പറഞ്ഞു. നീ അത് പറഞ്ഞാൽ എപ്പം ഇന്ദൽ കർബ്, മനപ്രയാസം ഉണ്ടാകുമ്പോൾ, മനപ്രയാസം ഉണ്ടാവുമ്പോൾ നീ അത് പറഞ്ഞാൽ മതി. എന്തായിരുന്നു അത്? അല്ലാ, ആദ്യം വിളിക്കുന്നത് അല്ലാ, അല്ലാഹു റബ്ബി, അല്ലാഹു അൻ്റെ റബ്ബ്, ലാ ഉശ്രിക്കു ബിഹി ഷൈആ, ഞാൻ നിന്നിൽ ഒരു പങ്ക് കരയും ചേർക്കൂല, ഒരു ശിർക്കും ഞാൻ നിന്നോട് ചെയ്യൂല. ഇത് പറഞ്ഞാൽ മതി പ്രയാസം ഉണ്ടാവുമ്പോൾ. എന്താ പറഞ്ഞത്? കുറച്ചും കൂടി എളുപ്പം അല്ലേ? അല്ലാ ആദ്യത്തെ വിളി, അല്ലാ മലക്കുകൾ ഈ വിളി കേൾക്കുമ്പോഴേ എന്താ പറയാറിയോ, ഈ ശബ്ദം കേട്ട് പരിചയമുണ്ടല്ലോ പഠിച്ചോ ഞാൻ. കാരണം എന്താ, നമ്മളെപ്പോഴും അള്ളാഹ് എന്ന് വിളിക്കുന്നുണ്ട്, ആ വിളി അവിടെ കേൾക്കുന്നുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. മലക്കുകൾ പറയുന്നു ഇത് മാരിഫത്തുള്ള സൗത്തുൽ മാരിഫാന, സൗത്തുൽ മാരിഫ എന്താ, അറിയുന്ന ശബ്ദം, പരിചയമുള്ള ശബ്ദം അതാ, അതൊക്കെ ലഭ്യമാവും. അതുകൊണ്ട് റബ്ബി അല്ലാ, അല്ലാഹു റബ്ബി, അല്ലാഹു ആണ് എന്റെ റബ്ബ്, മനപ്രയാസം തീർക്കാൻ എന്റെ റബ്ബ് മതി. അതുകൊണ്ട് ലാ ഉശ്രിക്കു ബിഹി ഷൈആ, ഞാൻ ഒരു പങ്കുകാരെയും ചേർക്കൂല. ചിലരൊക്കെ പങ്കുകാരെ ചേർക്കാൻ പോവുക അല്ലെ, മനപ്രയാസം ഉണ്ടായ ജാർത്ത് പോവും, മഖ്ബറെ പോവും, അവിടെ ജിയാർത്ത് ഇവിടെ ജിയാർത്ത് അങ്ങനെ നടക്കുക. ഇതൊന്നും വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല.
ഇങ്ങനെ ജാരങ്ങളിലും മക്ബറകളിലും സിയാർത്ത് നടത്തുന്ന ആളുകൾക്ക് മാനസിക രോഗിയാവല. നിങ്ങൾ കണ്ടില്ലേ, ഭീമാപ്പള്ളിയിലൊക്കെ മാനസിക രോഗികളെ കൊണ്ടുപോയി കെട്ടിട്ട് കരിച്ചു കൊന്ന് ഇല്ലേ. ചരിത്രം മറക്കാൻ പാടില്ല, കരിച്ചാണ്ട് കൊന്ന്. തടയാൻ പോലും അനുവദിക്കാത്ത വിധം ചങ്ങലയിൽ ബന്ധിച്ചു, കണ്ടില്ലേ. ജാരങ്ങളിൽ കൊണ്ടുപോയി കെട്ടിടുക മാനസിക രോഗികളെ. ഇതൊക്കെ അവിടെ നടന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്ന. നിങ്ങൾ വിചാരിക്കേണ്ടത് മാനസികമായ പ്രയാസങ്ങൾ തരാതെ അള്ളാഹു എന്നെയും നിങ്ങളെയും സ്വർഗത്ത് കയറ്റൂല. അതിനൊക്കെ തടയിടാനുള്ള ദിക്കറുകളാണ് പഠിപ്പിച്ചത് ഖുർആൻ. സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇ മിനൽ ഖൗഫ്, നിങ്ങൾക്ക് ശത്രു ഭയം നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വിശ്വാസികളായ അള്ളാഹുവിന്റെ ദാസന്മാരായി നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയുമായി ഒക്കെ നടക്കുന്ന ആളുകളെ നാം ശത്രു ഭയം നൽകി പരീക്ഷിക്കും. അതെങ്ങനെ അള്ളാഹു ഉപയോഗിച്ചറിയോ, പരീക്ഷിക്കുന്ന ഒരു വാക്കാൽ പറഞ്ഞല്ല, വലനബ്ലുവന്നകും. അറബി ഭാഷയുടെ ബാലപാഠം അറിയുന്നവർക്കറിയാം ലാമു ഒരു ലാമു തൗക്കീദാണ്, വല്ല നെബുലുവല്ല എന്ന് പറഞ്ഞ ഒരു അന്നുണ്ട്, അതും തൗക്കീദാണ്. രണ്ട് തൗക്കീട്ടിട്ടാണ് അത് പറഞ്ഞത്. തീർച്ചയായും നിശ്ചയമായും നാം പരീക്ഷിക്കും. വല്ല നെബുലുവല്ലക്കും ബിഷൈഇൻ, ചില വസ്തുതകളാൽ. അതേതാ വസ്തുത? മിനൽ ഖൗഫ്, ഒന്ന് ഭയം, മറ്റൊന്ന് വൽജൂ, പട്ടിണി വരിക, പ്രയാസം വരിക, എല്ലാ നിലക്കും ബുദ്ധിമുട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത വിധം അല്ലാഹു പരീക്ഷിക്കും. ഒനക്സി മിനൽ അംവാൽ, സാമ്പത്തികമായ ഞെരുക്കം, ഒരു കാര്യത്തിനും പൈസ ഇല്ലാണ്ടാക്കുക. ഇതൊക്കെ ആർക്ക് ചെയ്യും? അല്ല പറയാം, വിശ്വാസികൾക്ക് ഒരു കാര്യം ചെയ്യാൻ പൈസ ഇല്ലാണ്ടാവും. എന്നാലോ ആ പ്രയാസങ്ങളൊക്കെ അല്ല നീക്കും. എപ്പോ വമൻ യത്തഖില്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുവോ സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ യജഅൽ ലഹു മഖ്റജ, എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു ഫോൺ വഴി ഉണ്ടായിത്തരും, മറ്റൊരു ഫോൺ വഴി. ഇതൊക്കെ അനുഭവിക്കുന്നവരാമല്ലേ. ചില ആളുകളൊക്കെ പറയാറില്ലേ, നാല് പെൺകുട്ടികളാണ്, ഒക്കെ ഒന്നിനൊന്നിന് അടുത്തടുത്താണ്, ആരും കെട്ടിക്കാൻ അഞ്ച് പൈസ ഇല്ല, പോരല്ല, ആര് കെട്ടും? മാനസികമായി വലിയ പ്രയാസത്തിലാണ് അദ്ദേഹം. അള്ളാഹുമായി അടുപ്പമുണ്ടെങ്കിൽ അയാൾ അറിയാതെ എർസുഖുഹു മിൻ ഹൈസുലായ തസിബ്, അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അള്ളാഹു ഇടപെടും. ഇതൊക്കെ അല്ല പറഞ്ഞതാണ്. വലനബ്ലുവന്നകും ബിശൈഇ മിനൽ ഖൗഫ് വൽജൂ വനക്സി മിനൽ അംവാൽ, സാമ്പത്തികമായ ഞെരുക്കം, പിന്നെയോ വൽ അംഫുസ്, ശാരീരികമായി. നമ്മളെ വീട്ടിന്റെ പ്രധാനപ്പെട്ട ആളുകൾ, വീട്ടിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ മാതാ പിതാവിനെ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മകനെ അള്ളാഹു കൊണ്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ അത്തരം ആളുകൾക്കും ശക്തിമത്തായ ഒരു രോഗം. ഈ സമയത്തൊക്കെ നിങ്ങൾ പറയേണ്ടത് ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ പറയണ്ടേ. ഞാൻ ഒരുപാട് ദിക്കറുകൾ പഠിപ്പിച്ചു, ഈ ദിക്കറുകളെല്ലാം പഠിക്കണം, ജീവിതത്തെ പകർത്തണം, അപ്പോഴാണ് നമ്മളുടെ മനസ്സ് വിശാലമാകും. കേട്ടോ, മനസ്സ് വിശാലാകാന്നുള്ളൊരു സാങ്കേതിക പദമാണ്. മനസ്സൊരിക്കലും വിശാലാവില്ല, മനസ്സല്ല തലച്ചോറ് വിശാലാവും. മനസ്സൊരിക്കലും അള്ളാഹു വിശാലാക്കണില്ല, അതൊരു പമ്പിങ് യൂണിറ്റാണ്, ബ്ലഡിന്റെ പമ്പിങ് യൂണിറ്റാണ്, അത് വിശാലാവില്ല. തലച്ചോറാണ് വിശാലാവേണ്ടത്. അപ്പൊ തലച്ചോറ് വിശാലാവുമ്പോൾ എന്താവും? ടെൻഷൻ അങ്ങ് പോവും. നമ്മൾ സാധാരണ ഒരു പറഞ്ഞു ശീലിച്ച പദാണെന്ത്? മാനസിക വികാസം എന്നൊക്കെ. മനസ്സ് വികസിക്കൂല, മനസ്സ് വികസിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അല്ല പറയുന്നെന്താ, ശാരീരികമായി നിങ്ങളുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ അള്ളാഹു കൊണ്ട് കൊണ്ടുപോയി. അവർക്കാണെങ്കിൽ ഇന്നലെ രാത്രി കിടക്കുന്നവരെ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. നമ്മളെ വീടിന്റെ അത്താണിയാണ്, ആ വീടിന്റെ എല്ലാമാണ്, ആ വീടിന്റെ എല്ലാ വരുമാനവും എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായുള്ളതും മറ്റുള്ള നിലക്കുള്ളതും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. പെട്ടെന്ന് യാത്ര, ഇത് പരീക്ഷണമാണ്. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കും. അത് പറയുന്നതിന് വല്ലുവെന്നക്കും ബിഷൈഇ മിനൽ ഖൗഫി വൽജൂഇ വനക്സി മിനൽ അംവാലി വൽഅൻഫസ്, തരില്ല. വസ്സമറാത്ത്, കൃഷി ചെയ്യുന്നവനാണെങ്കിൽ കൃഷിനാശം, ഇതും അല്ല പരീക്ഷിക്കും. കോടിക്കണക്കിന് ഉറുപ്പിന്റെ നഷ്ടം, ചിലരൊക്കെ ആത്മഹത്യ പോവും അല്ലേ. എല്ലാം കത്തിക്കരിഞ്ഞു, നല്ല ഷോപ്പുകൾ എത്രണം കത്തിയെന്ന് ഓർമ്മല്ലേ, എസ് എം സിയിൽ നിന്ന് കത്തിയിരുന്നു. പിന്നെ ചില വളവന്മാർ അതും കൂടി ഇൻഷുറൻസ് ആക്കിയിട്ട് അതിന്റെ മുകളിൽ മുക്കാലുണ്ടാക്കാനുള്ള വല്ല വഴിയുണ്ടോ നോക്കും, അത് വേറെ ടൈപ്പാണ്. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിപരമായിട്ട് കുബുദ്ധിയാണ് കൂടുതൽ, ബുദ്ധിയേക്കാൾ കൂടുതൽ. ബുദ്ധിയുള്ളവന് ദിക്കറുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എല്ലാ പ്രാർത്ഥനയും പഠിച്ചിട്ടുണ്ടാവും, അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടാവും, റബ്ബിനോട് അടുത്ത് നിൽക്കുന്നുണ്ടാവും. അവനക്കൊരു മാനസിക ടെൻഷൻ ഉണ്ടാവില്ല, പീടിക പോയാൽ പോയിക്കോട്ടേക്ക്, എന്താ
ഞാൻ വരുമ്പോ പീടിയേറ്റ് വന്നാലല്ല, അമ്മാന്റെ ഗർഭാത്തിൽ നിന്ന് വരുമ്പോ ഒരു പീടിയും ഷോപ്പും ഒഴിറ്റ് വന്നാലല്ല, ഇവിടെ വന്നുണ്ടാക്കിയതാ. അത് തന്നത് റബ്ബാണ്, അത് എടുത്തതും റബ്ബാണ് അല്ലേ? ആണല്ലേ. ഒരു ഒരു കാര്യം നമുക്ക് തരുമ്പോഴും നമ്മൾ പറയും എന്താ, അല്ല തന്നു എടുത്തതും അല്ല. ആണല്ലേ. മാ അഹദലില്ല, എടുത്തതെല്ലാം അല്ല. ആണല്ലേ. വാഴ്ത്താലില്ല, തന്നതുമല്ല. തന്നതുമല്ല, എടുത്തതുമല്ല. പിന്നെന്താ? പക്ഷേ താൻ കഴിയുന്നില്ല, ഓൻ അറിഞ്ഞില്ല. ജീവിതം സുഖിക്കാനുള്ളതാണ്, സമ്പത്തുണ്ടാക്കാനെന്നൊക്കെ വിചാരിച്ചു തെറ്റിദ്ധരിച്ചതാണ്. ഒരിക്കലും തരില്ല. ഒരുപാട് ചില ആളുകൾ വിചാരിച്ചു എന്താ പറയുക, കുറെ പൈസ ഉണ്ടായാൽ സമാധാനം ഉണ്ടാവുന്നു. ഒരിക്കലും ഉണ്ടാവും കേട്ടോ. നിങ്ങൾ പൈസ ഉള്ള ആളുകൾ അന്വേഷിച്ചു നോക്കണേ. ചില ആളുകൾ വിചാരിക്കണ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായാൽ സമാധാനം ഉണ്ടാവുന്നു ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഒരുപാട് പ്രൗഢമായ വസ്ത്രങ്ങൾ ഉണ്ടായാൽ, വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സമാധാനം ഉണ്ടാവും, ഉണ്ടാവില്ല. മനോഹരമായ വിലപിടിപ്പുള്ള വാഹനത്തിൽ യാത്ര ചെയ്താൽ സമാധാനം ഉണ്ടാവില്ല. സമാധാനത്തെ കുറിച്ച് അല്ലാന്റെ റസൂൽ എന്താ പറഞ്ഞത്, മനസ്സിൽ സമാധാനം വരണം. തലച്ചോറിലേക്ക് വന്നിട്ട് മനസ്സിലേക്ക് കൊടുക്കണം, അപ്പോൾ സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ലൈസൽ ഗിന അൻ കസ്റത്തിൽ ഹർല, ഭൗതിക സൗകര്യങ്ങൾ കൂടുമ്പോൾ സമാധാനം ഉണ്ടാവും ധരിക്കേണ്ട. നഫ്സിന്റെ നമ്മുടെ മനസ്സിലല്ലോ, തലച്ചോറിലേക്ക് സമാധാനം വന്നിട്ട് അല്ലാഹു തലച്ചോറിലേക്ക് സാധനം പമ്പ് ചെയ്യും. അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് സമാധാനം. അല്ലാണ്ട് ഈ കുറെ മുതലും കുറെ ആർഭാടമായ ജീവിതമൊക്കെ ഉണ്ടായ മനസ്സമാധാനം ഉണ്ടാവും ചോദിക്കേണ്ട. അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ടെൻഷൻ വരും ഇല്ലേ. ഒരുവിധം ആളുകൾ സമാധാനം കേൾക്കുന്ന അതാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹു പറയുന്നു നോക്കാം നമുക്ക്. എന്നിട്ട് അള്ള പറയുന്നത് ഇതൊക്കെ കൊണ്ട് പരീക്ഷിക്കും. എന്തൊക്കെ പറഞ്ഞത്? ഹൗഫ്, ഭയം, വിശപ്പ്, അടിക്കടിയുള്ള മരണം. ചിലർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായിട്ട് കുട്ടികളില്ല, കൊടുക്കുന്നില്ല അല്ല, അതൊരു പരീക്ഷണമാണ്. ചിലവ് കൊടുത്തു കൊടുത്തോലൊക്കെ വൺ ബൈ വൺ ആയിട്ട് മരിച്ചു പിരിഞ്ഞു, അതും വേറൊരു പരീക്ഷണം. ഇതൊക്കെ അല്ല പറയാം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നതാണ് നിങ്ങളെ. പിന്നെയോ അള്ളാഹു പറയുന്നു വബശ്ശിരി സ്വാബിരീൻ, ക്ഷമയോടെ ഈ പരീക്ഷണ ഘട്ടങ്ങളെല്ലാം ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ അവർക്ക് ഇഹത്തിലും പരത്തിലും സമാധാനമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിച്ചാൽ പോരെ, സമാധാനം കിട്ടി. വബശ്ശിരി സ്വാബിരീൻ, ഖുർആനുമായി നിരന്തരമായോ ആ പാരായണവും അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടോ ആ തിലാവത്തൊക്കെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം മനസ്സമാധാനം വളരെ അടുത്താണ്. ഇതേറ്റവും ഒരു ബന്ധുവില്ലാത്തവനക്കോ മനസ്സമാധാനം വളരെ അകലുമാണ്. നോക്കാം, അള്ളാഹു പിന്നീട് അതിന് തുടർന്ന് പറയാണ്, അവരാരാണ്, അവരെ പറ്റി പറയാണ്. അല്ലദീന, അവർ ഈ ക്ഷമയോടുകൂടി ജീവിക്കുന്നവർ. ഇതാ അസാബത്തുഹും മുസീബ, അവർക്കൊരാപത്ത് ബാധിച്ചാൽ. ഇതാ അസാബത്തുഹും മുസീബ, കാലു, അവർ പറയും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതവർ പറയും. പിന്നെയോ അള്ളാഹു തുടരുന്നു, ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും അള്ളാഹു അവരുടെ മേൽ ചൊരിയും. ഈ ഇന്നാ ഇല്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാലേ, ആപത്തുകളും പ്രയാസങ്ങളും വരിഞ്ഞു മുറിക്കിയപ്പോഴും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം റഹ്മ, എന്നിട്ടോ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗത്തിൽ ജീവിക്കുന്നവരാണ്, അവർക്കത് കഴിയുള്ളൂ. ഹിദായത്ത് അല്ല കൊടുത്തവർക്ക് ഇതൊക്കെ പറയാനും ഈ നൽകി ജീവിക്കാനും കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സമാധാനം ഇറക്കിത്തരുന്ന ഈമാനുള്ള വിശ്വാസികളായ, ദിക്റുള്ള, പ്രാർത്ഥനകളുള്ള യഥാർത്ഥ മുവഹ്ഹിദുകളും മുഅ്മിനുകളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളും ആജ്ഞകളും ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കും. ജീവിതത്തിൽ വളരെ വാർദ്ധക്യം എത്തുന്നതുവരെ, അഥവാ 90 പ്രായം മറികടന്ന ഒരു വ്യക്തി, ഒരു പ്രായമുള്ളൊരു വ്യക്തി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അയാൾക്ക്. അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത തോന്നിവാസങ്ങളില്ല, ഞാൻ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങളില്ല, മൃഗീയമായ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടെന്താ അയാളുടെ പ്രായത്തെക്കുറിച്ച് പറയുന്നത്? ഒക്കത് സക്കത്തത്തെ ഹാജി ബാഹു അലായി,
അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ കൺപോളകൾ താണിട്ടുണ്ട്. എപ്പോഴാണ് കൺപോളക്കാവുക? കണ്ണിലേക്ക് പ്രായാധിക്യം, ആ പ്രായാധിക്യം കൊണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഹല്ലി മിൻ തൗബ, റബ്ബ് എന്നെ സ്വീകരിക്കുമോ? അതാണ് ചോദ്യം. ഇത്രയും പ്രായമായി, തെറ്റുകളിൽ മാത്രം ജീവിച്ചതാണ്, തമ്മാടിത്തങ്ങൾ മാത്രമാണ് ജീവിതത്തിന്റെ എന്റെ മുതൽമുടക്കായിട്ട് കയ്യിലുള്ളത്. ഇപ്പോൾ പ്രായത്തിലായി. ഇപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പറയുന്ന ഫർളായ കാര്യങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സുന്നത്തായ ഒന്നും എടുക്കാൻ എന്നെ കൊണ്ട് പാവൂല, ഒന്നും കഴിയില്ല. ഒരു ദിക്ര് പഠിക്കാൻ പോലും കഴിയുന്നില്ല, പഠിപ്പിക്കുന്ന ഒന്നും. അത്രമാത്രം പ്രായമായി അയാൾ. ഇത്തരം ആളുകൾക്കും ടെൻഷൻ ഉണ്ടാവും അല്ലേ, പോകാനാവുമ്പോൾ ഉണ്ടാവില്ലേ. അപ്പൊ ഈ കൂട്ടിലിരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റ്, തെറ്റ് മാത്രം, ആ തെറ്റിനെ മറികടക്കാനോ മായ്ച്ചു കളയാനോ നന്മകളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, മൃഗമായി ജീവിച്ചവർ. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അത്തരം കുറ്റങ്ങൾ കിട്ടും ഒരുപാട്. എന്താ കാരണം? ഭാര്യമാരോട് വളരെ ക്രൂരമായി പെരുമാറുന്ന ഭർത്താക്കന്മാർ. ഓലു നിസ്കരിക്കുണ്ടാവും, കള്ള കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലെങ്കിൽ ബാങ്ക് കൊടുത്താൽ അപ്പൊ പള്ളിക്ക് പോയി. കള്ള കച്ചവടമാണ് ചെയ്യുന്നത്, പക്ഷെ ബാങ്ക് കൊടുത്താൽ അപ്പൊ പള്ളിക്കൊക്കെ പോയി. ഞാൻ പള്ളിക്കൊക്കെ വരുന്നത് കുറ്റാക്കി പറയല്ല, ആ കച്ചവടം ചെയ്ത് കള്ള കച്ചവടാണെന്ന് ആലോചിക്കുക, എന്നിട്ട് വേണം പള്ളിക്കൊക്കെ വരാൻ. ഉണ്ടോ ഏതാട്ടെ, അത്തരം ആളുകൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത, അവർക്കൊക്കെ സമാധാനം കിട്ടാൻ റസൂലുള്ള പഠിപ്പിക്കുകയാണ്. അതെന്റെ ചോദ്യം എന്താ? എന്നെ റബ്ബ് സ്വീകരിക്കുമെന്നാണ്. കത് കസറത്ത് ഷറായിൽ ഇസ്ലാം അദ്ദേഹം പറയാണ്. ആ പ്രായം ചെന്ന കൺതടത്തിലേക്ക് പോളകൾ തൂയിക്കിടക്കുന്ന അത്രയും പ്രായമെത്തിയ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, കത് കസറത്ത് ഷറായിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങൾ ഒരുപാടുണ്ട് നബിയെ, എനിക്കതെല്ലാം കൂടി പകർത്താൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് പകർത്താൻ കഴിയില്ല, കഴിയില്ല, പ്രായം അത്രയായി, തോന്നിയാസം മാത്രമേ കയ്യിലുള്ളൂ, നന്നാവണമെന്നുണ്ട്, എനിക്ക് നല്ല മാർഗ്ഗത്തിൽ കടക്കണമെന്നുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, ഇനിയുള്ള കാലം ഞാൻ എപ്പോൾ റബ്ബിനെ കണ്ടുമുട്ടുന്നു, അതോ മരണം സംഭവിക്കുന്നത് വരെ എനിക്കെന്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റാവുന്ന ഒരു കാര്യം പറഞ്ഞു തരണം. അങ്ങനെ ഫർളായ കാര്യങ്ങൾക്ക് പുറമെ, ഈ ഫർളായ അഞ്ചേറ്റ നിസ്കാരത്തിന്റെ കാര്യമല്ല ഞാൻ, ആ വയസ്സ് ആളുകൾക്ക് നിസ്കരിക്കാൻ മാത്രമേ കഴിയുള്ളൂ, അതല്ല ചോദിച്ചത്. അതല്ലാത്ത ദിക്റുകൾ എങ്ങനെ ചെയ്യണം? അപ്പൊ റസൂലിനെ കുറിച്ച് മറുപടി എന്താ അറിയോ? ലാ യസാലു ലിസാനുക റത്തുബമ്പി ദിക്രില്ല, നിന്റെ മരണം വരെ അല്ലാ നിന്റെ നാവിൽ നിന്ന് അള്ളാഹുവിന്റെ ദിക്ര് വിടാതെ തുടരട്ടെ. അതെനിക്ക് ചെയ്യാലോ, ഇത്ര പ്രായാങ്കിലൂടെ ഏത് ദിക്ര് ചെയ്യാൻ? ലാഹുലൗലാ കുവത്ത ഇല്ലാ ബില്ലാ ദിക്ര് ചൊല്ലിക്കൂടെ? യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മത്തിക അസ്തഗീസ് എന്ന് പറഞ്ഞൂടെ? വളരെ സിമ്പിളായിട്ട് ജീവിതത്തിലേക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടി നമുക്കൊരു സന്തോഷത്തിന് ഞാൻ വക നൽകുന്ന ഒരു കാര്യം പറയാം, അത് തുടങ്ങി വെക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാ റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശദീകരിക്കാം അടുത്ത ആഴ്ച. നമ്മൾ ഈ പ്രകാരം ദിക്റുകളോടുകൂടി ജീവിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ഖൗഫോടുകൂടി ജീവിക്കുകയും ഖുശുഉവോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ഹലാലും ഹറാമും ഒക്കെ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമ്മളറിയാതെ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച പറയാം. ഞാൻ ഖുതുബയുടെ മുഖവരിയിൽ ആ ആയത്ത് ഓതി വെച്ചിരുന്നു, വിശദീകരിക്കാൻ സമയമില്ല. ഏതായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു തആല മനസ്സമാധാനം ഇറക്കിത്തരുന്ന വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്തെല്ലാം മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാം ദൂരീകരിക്കാൻ കഴിവുള്ള റബ്ബിലേക്ക് കൈയുയർത്തി റബ്ബതെല്ലാം സ്വീകരിച്ച് നമുക്ക് അള്ളാഹു സമാധാനം ഇഹത്തിലും പരത്തിലും നൽകുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാനരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈദറ്റിപ്പോയ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. അള്ളാഹും മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്ത് ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين.